നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ചു നാൾ മുൻപ് നമ്മുടെ ആങ്കർ പാർവതി നമ്മുടെ സിനിമാ നടൻ ധ്യാൻ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ഒരു ഹോം ടൂർ നടത്തിയായിരുന്നു. ആ ഒരു ഹോം ടൂറിൽ പാർവതി ധ്യാനിന്റെ വീട്ടിലെ മ്യൂസിക് സിസ്റ്റവും പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിൽ പാർവതിക്ക് ആ ഒരു മ്യൂസിക് സിസ്റ്റം ഏത് ബ്രാൻഡിന്റെ ആണെന്നോ അതിന്റെ ഡീറ്റെയിൽസോ സ്പെസിഫിക്കേഷനോ എന്താണെന്നോ നമ്മൾ പ്രേക്ഷകരിലേക്ക് പറഞ്ഞു നൽകാനായി സാധിച്ചില്ല. ധ്യാൻ ഉപയോഗിക്കുന്ന മ്യൂസിക് സിസ്റ്റം ആയതുകൊണ്ട് മാത്രമല്ല ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, മറിച്ച് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു അത്. സോണി ഇന്ന് ഇന്ത്യയിൽ ഇറക്കുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു അത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ വ്യൂവേഴ്സിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് നമുക്ക് നൽകുന്നത് കാക്കനാട് ഭാരത് മാതാ കോളേജിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന റിലയൻസ് ഡിജിറ്റൽ ആണ്. ഫൈനലി ഞാൻ ആ പറഞ്ഞ മ്യൂസിക് സിസ്റ്റം ഈ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു മ്യൂസിക് സിസ്റ്റമാണ് നമ്മുടെ ഫിലിം സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു ഡ്രോയിങ് റൂമിൽ അദ്ദേഹം ഫീച്ചർ ചെയ്തിട്ടുള്ള ആ ഒരു മ്യൂസിക് സിസ്റ്റം കേട്ടോ. സോണിയാണ് അതിൻ്റെ ബ്രാൻഡ് വരുന്നത്. ഇത്രയും വലിയൊരു പടുകൂച്ചൻ സെറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻ്റണി വന്നിട്ടുണ്ട്. ആൻ്റണി, ഹായ്, വെൽക്കം ടു ദി വീഡിയോ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താ സംഭവം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ ഓഡിയൻസിന് കൊടുക്ക്. മെയിൻ ആയിട്ട് ഇത് നമ്മൾ പാർട്ടി സ്പീക്കർ, മെയിൻ നമുക്കിത് യൂസ് വന്നത് ഇത് ഔട്ട്ഡോർ പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുള്ള യൂസേജ് ഉള്ളത്. ഓക്കെ, വാട്സ്ആപ്പ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും നമുക്ക് പോർട്ടബിൾ ആയിട്ട്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ചാർജും ഓൾവേസ് ചാർജ് ആയിരിക്കും, പക്ഷേ നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പൊക്കത്തെ ഇത് ഊരി വെച്ചിട്ട് നമുക്ക് താഴത്തെ മാത്രമായിട്ട് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് സ്ക്രൂ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊരി മാറ്റി അടിയിലത്തെ മാത്രമായിട്ട് നമുക്ക് വെച്ച് കേൾക്കാൻ പറ്റും. ഇത് ടോട്ടല് നമുക്ക് നാല് സ്പീക്കേഴ്സ്, സ്പ്രേഡറും സ്പീക്കേഴ്സിന്റെ ഇതും പറഞ്ഞുണ്ട്, രണ്ട് ബാസിന്റെ ഇതും പറഞ്ഞുണ്ട്. ഓക്കെ, ഇത് സബ്വൂഫേഴ്സ് ആണോ? സബ്വൂഫേഴ്സ് ആണ്. ഓക്കെ, രണ്ട് പടുകൂച്ച സബ്വൂഫേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12 ഇഞ്ച് സൈസ് വരാനുള്ള സാധ്യതയുള്ള രണ്ട് സബ്വൂഫേഴ്സ് ആണ്. അതുകൂടാതെ എയർ ത്രോ ചാനൽ ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഇത് DVD ഇൻസേർട്ട് ഉണ്ടോ ഇതിൽ? ഉണ്ട്, DVD ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത്. ഓക്കെ, എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. രണ്ട് മൈക്കിന്റെ ഇൻപുട്ട് വരുന്നുണ്ട്. ഗിറ്റാറിലും നമുക്ക് ചെയ്യാൻ പറ്റും. 2 mic + ഗിറ്റാറും നമുക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൽ USB വന്നിട്ടുണ്ട്, DVD നേരത്തെ പറഞ്ഞുള്ള HDMI വന്നിട്ടുണ്ട്, ഓക്സും വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു പോർഷൻ ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യുന്നത്? സൗണ്ട് കുറച്ചും കൂടി എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടാനാണ്, അപ് സ്കെയിൽ ചെയ്ത് നമുക്ക് സൗണ്ടിന് വേണ്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് നമുക്ക് ഔട്ട്ഡോർ വെക്കാനായിട്ട് കുറച്ചും കൂടി അപ് സ്കെയിൽ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം വീടിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് നമുക്കിത് പറ്റൂല, പ്രോപ്പർട്ടീസിന് നമുക്ക് കൂടുതൽ ഡാമേജ് വരും. ഓ, പ്രോപ്പർട്ടീസിന് ഡാമേജ് വരും. ലൈറ്റ് സൗണ്ട് എഫക്റ്റ് കൂടുതലായ കാരണം, സൗണ്ടിലും ബാസും എഫക്റ്റും കൂടുതലായ കാരണം നമുക്ക് ചില്ലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ക്രാക്ക് ആവും, അതുപോലത്തെ സംഭവം. പിന്നെ ലൈറ്റ്സിന് കൂടുതൽ ഇത് വരും, എന്ന് പറഞ്ഞാൽ അത്ര സൗണ്ടാണ് ഇമ്പാക്റ്റ് ഉള്ളൂ. ഇവിടെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതെന്താണ്? ഇവിടെ അതിന് കൊടുത്തിട്ടുണ്ട് സ്പ്രെഡ് സൗണ്ട് ജനറേറ്റർ. കൂടുതലും സൗണ്ട് എഫക്റ്റ് ഐഡി വരുമ്പോൾ ഇതിന്റെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ മറ്റേ എയർ നമുക്ക് എക്കോയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകാനായിട്ടും കിട്ടാനായിട്ടും എന്തോ ഒരു എക്കോ ഡിസ്റ്റൻസ് വരും. നമുക്കിപ്പോൾ ഒരു സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്കോയുടെ ഡിസ്റ്റൻസ് വന്നിട്ടാണ് നമുക്കത് തന്നെ ഒന്നുകൂടി സ്ഥലത്ത് എക്കോ അടിച്ച് അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ള സൗണ്ടിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഇതിനു വേണ്ടി ആ ഒരു ഹോളും കാര്യങ്ങളൊക്കെ മാക്സിമം കൊടുത്തിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഇന്ന് സോണി ഇന്ത്യയിൽ ഇറക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു സ്പീക്കർ സിസ്റ്റം ഇതായിരിക്കും അല്ലേ? ഏറ്റവും വലിയ സോണിയുടെ സ്പീക്കർ സിസ്റ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് സോണി എന്തൊക്കെ സൗണ്ട് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ആ ടെക്നോളജി എല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിലും മേലൊരു സെറ്റ് എനിക്ക് തോന്നുന്നു സോണിക്കില്ല. മുമ്പ് കാലങ്ങളിലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഹൈഫൈ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹൈഫൈ സിസ്റ്റംസ് ഇല്ല അല്ലേ, ഡെക്കുകളില്ല. അപ്പൊ ഇന്ന് ഈ മോഡലിൽ വെച്ച് സോണി ഏറ്റവും മാക്സിമം അവരുടെ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതാണ് അതിന്റെ ഇന്റർഫേസ് അല്ലേ? ഇന്റർഫേസ് എങ്ങനെയാണ്? ഇന്റർഫേസ് വരുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് ഫുൾ ടച്ച് ആണ്, ബട്ടൺ അല്ല, ഫുൾ ടച്ച് ആണ്. പിന്നെ നമുക്ക് ഗെസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓരോ ഗെസ്റ്റർ ടൈപ്പില് നമുക്ക് മോഡ്സ് മാറ്റാം. എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക്, ഗെയിമിംഗ് അതുപോലത്തെ മോഡ്സ് നമുക്ക് പല ഓരോ മോഷനിലും നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, വിത്തൗട്ട് ടച്ചിങ് ഈ ഒരു ഗെസ്റ്ററിൽ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വോളിയം അപ്പ്, ഡൗണ്, പ്ലേ സ്റ്റോപ്പ് എല്ലാം നമുക്ക് ഗെസ്റ്റർ കഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് ഈ ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്കത് ഫുള്ള് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഗെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓണും ഓഫും ആക്കാൻ പറ്റും. ഇതാണ് ഓപ്ഷൻ, ഗെസ്റ്റർ ഓണും ഓഫും ആക്കാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് വരും. ഗെസ്റ്റർ മോഡ് നമുക്ക് ഓൺ ആയിട്ടുണ്ട്, കൺട്രോളിൽ ഓൺ ആയി നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അത് ഡെമോയിലാണ് നടക്കുന്നത്. നമുക്ക് ഡെമോ മാറ്റണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഒന്ന് നമ്മൾ പവർ ഓഫ് ചെയ്യണം അല്ലേ? അത് ജസ്റ്റ് രണ്ട് പ്രാവശ്യം നിൽക്കണം, എന്നാലേ നമുക്ക് കണക്ഷന്റെ ഇതിലോട്ട് വരുള്ളൂ. ഓക്കെ, ബ്ലൂടൂത്തിന്റെ ഇതിലാണ് കിടക്കുന്നത്. നമുക്ക് പെയർ ചെയ്യാം,
പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണക്ഷനിൽ നമുക്ക് ഏത് പാട്ടാണോ അതിൻ്റെ ഒരു ഇതിന് എഫക്റ്റ് നമുക്ക് കൂടുതലും ബേസ് ഉള്ള പാട്ട് വെക്കണമെങ്കിൽ നമുക്ക് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ എയറിൻ്റെ നമുക്ക് ഫീല് നമുക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം വൈബ്രേഷൻസ് ആയിരിക്കും ഫുള്ള് തന്നെ. ഓ അത്രയും പവർ ഉണ്ട്. എത്ര വാട്ട്സ് ആണ് ടോട്ടലി ഇത് ഔട്ട്പുട്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ വാട്ട്സ് ഇതിൻ്റെ പറയാറില്ല. ഓക്കെ, നമ്മുടെ ഇതിൽ വന്നേക്കുന്നത് 2000 വാട്ട്സ് ആണ്. 2000+ സബ്സ്കെയിലിംഗ് നമുക്ക് വരികയും ചെയ്യും. മെഗാബാസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്സ്കെയിലിംഗ് ആണ് നമുക്ക് വരുന്നത്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബാസസ് ഇല്ല. അതായത് ഇത് കേൾക്കുന്ന ഒരാൾ അയാൾക്കൊരു ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഓപ്ഷൻസും അയാൾ സെലക്ട് ചൂസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബാസും അതിന്റെ പവേഴ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യും അല്ലെ. അതിന്റെ ബോർഡ് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ആണെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വോളിയം ബട്ടൺ ഉണ്ട്, പിന്നെ അതുപോലെ ട്യൂണിംഗ് ഉണ്ട്, നമുക്ക് എഫ്എമ്മിന്റെ എഫ്എം ഉണ്ട് അല്ലേ. എഫ്എം തന്നെ ഉണ്ട് നമുക്ക്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് റിമോട്ട് കൺട്രോളും കിട്ടും, എഫ്എമ്മിന്റെ ഒരു ആന്റിനയും കിട്ടും. ആന്റിന എന്ന് പറയുമ്പോൾ നമുക്കൊരു വയറായിരിക്കും വന്നത്. നമുക്ക് വെച്ചിട്ട് ഒരു റിസീവറും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എഫ്എം നമുക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ഗിറ്റാറിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് ലെവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. മൈക്കിന്റെയും നമുക്ക് മൈക്കിന്റെ അത് ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് മൈക്കിന്റെ എക്കോയും കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മനോഹരമായ ഒരു പാർട്ടി ലൈറ്റിംഗ് ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ ലൈറ്റ് മോഡ്സും ഉണ്ട് കേട്ടോ. അതായത് നൈറ്റിലൊക്കെ നമ്മൾ പാർട്ടിയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ സൗണ്ട് ത്രോ ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ആ ലൈറ്റ് മോഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെന്താണ് ഈ ഒരു പോർഷൻസിലൊക്കെ വരുന്നത്? നമുക്ക് ഓരോ വോക്കൽ എഫക്റ്റും കാര്യങ്ങളും ലൈറ്റ് കത്തികളും ഓപ്ഷൻസ് അല്ല, നമുക്ക് ഏതിലാണോ വന്നേക്കണം ആ ലൈറ്റിലായിരിക്കും നമുക്ക് അവിടെ ഓപ്ഷൻ കിടക്കും. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ ഗിറ്റാറിന്റെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് ഗിറ്റാറിന്റെ അവിടെ ആയിരിക്കും നമുക്ക് ആ ലൈറ്റ് കത്തുക, ബാക്കിയെല്ലാം ഓഫ് ആയിട്ട് എടുക്കും. നമുക്ക് ആ ഏത് ഓപ്ഷൻ ആണോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് ഒരു ട്രോളി ടൈപ്പ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഇവിടെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് സോണിയിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു ഫീച്ചറാണ് ഈ കാണുന്നത്, ബാക്കിൽ ലൈറ്റ് അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നൊക്കെയാണ് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കേബിൾസ്, HDMI ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പീക്കേഴ്സിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സിസ്റ്റം. ഇതിന്റെ മോഡൽ നെയിം എന്താണ് നമ്മൾ പറയുന്നത്? V90DW എന്ന് പറയും. ഓക്കെ, എത്രയാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത്? പ്രൈസ് നമുക്ക് 73,990 ആണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഇവിടെ. പ്ലസ് നമുക്ക് ഒരു സ്റ്റോർ ഓഫറും കൂടി കിട്ടും. അത് നമുക്ക് ഓരോ ഇതിനനുസരിച്ച് അറിയും. പിന്നെ ചില സമയങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഉണ്ടാവും. നമുക്ക് EMI ആയിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് കിട്ടുന്നത്. അപ്പോൾ 73,990 രൂപയാണ് നമ്മുടെ ഈ ഒരു ഐറ്റത്തിന് വില വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ പിന്നെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് NFC എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോണിലൊക്കെ NFC ഉണ്ടാവും. ജസ്റ്റ് NFC കൊണ്ടിട്ട് നമുക്ക് ഇവിടെ ഫോൺ ഓൺ ആക്കിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും റിമോട്ട് ഇല്ലാണ്ട്. ഓക്കെ, നമ്മുടെ ഫോണില് NFC എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇനേബിൾഡ് ഉള്ള ഫെസിലിറ്റി ഉള്ള ഫോണായിരിക്കണം. ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആ ഫോണിൽ ഇൻക്ലൂഡഡ് ആയിട്ട് എല്ലാം കിട്ടും. നമുക്ക് അതുവഴി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് റിമോട്ട് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം, കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മോഡാണ് അല്ലേ. അപ്പൊ JBL ഒരു മോഡൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു JBL ടോപ്പ് മോഡൽസിൽ ഒരു മോഡലാണ് ഈ കാണുന്നത് അല്ലേ. പാർട്ടി സ്പീക്കർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഏകദേശം നമ്മൾ ഒരു പാർട്ടി സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി എടുക്കണ പോലത്തെ നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് ഏത് ഇതിൽ നമുക്ക് ഇത് ചെയ്യണോ അത് ഈ ബട്ടൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഇതിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വോക്കൽ എഫക്റ്റ് ഉണ്ട്, DJ സ്മാർട്ടും ഉണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൊരു ബാൻഡ് സെറ്റ് ചെയ്ത് നമുക്ക് ബാൻഡ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് റെക്കോർഡും ചെയ്യാൻ പറ്റും. ഇൻബിൽഡ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ഉള്ള സൈസ് മോഡലാണ് ഇത് വന്നത്. ഓക്കെ, നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ഇത് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് JBL ടോപ്പ് മോഡൽസ് ആണോ? ഏറ്റവും ടോപ്പ് മോഡലാണ് അല്ലേ. പാർട്ടി സ്പീക്കർ. ഓക്കെ, പിന്നെ അതിന്റെ ചെറിയ മോഡലാണ് അപ്പുറത്ത് അപ്പുറത്തിരിക്കുന്നത് അല്ലേ. ഇതിന് എത്രയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് സ്റ്റോക്ക് JBL നിർത്തി കളഞ്ഞതാണ്. നിർത്തിയ മോഡലാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡലാണ്. ഇത് നമുക്ക് ഈ ഇരിക്കുന്ന പീസ് മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് പീസ് ആണ്. 95, 990, 96 ഓളം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ഒരു 72, 73 ആ റേഞ്ച് നമുക്ക് ചെയ്യാം. 72,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് ഇത് ബ്രാൻഡ് ന്യൂ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു എന്താ പറയുക സുവർണ അവസരമാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്, 95,995 രൂപയുടെ വില വരുന്ന ആണ്. നമുക്ക് ചില സമയങ്ങളിൽ മാത്രമേ തരവുള്ളൂ ഓഫേഴ്സും കാര്യങ്ങളും. അതായത് നമുക്ക് ഒരു ബാസ് എന്താ പറയുക ഒരു ഡ്രമ്മ് പോലെ കേട്ടോ, നല്ല സൂപ്പർ ഓപ്ഷനാണ്. സൗണ്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അടിച്ചു വിളിക്കാം. ഇത് ചെറിയ മോഡൽ എവിടെ ഇരിക്കുന്ന? ചെറിയ ഓ ഇതാണല്ലേ.
ഇതിന് എത്രയാണ് വില? നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇത് 27,990, 27,000 രൂപ. ഓക്കെ ഫൈൻ. ഇതും അത്യാവശ്യം നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഇതിന് ഗ്യാപ്പിൽ ഇടയിൽ വരുന്ന മോഡൽ ഉണ്ട്, പക്ഷേ നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടില്ല. 710 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് ട്രോളി ടൈപ്പാണ്. നമ്മൾ ഏകദേശം ടൂറിസ്റ്റ് ബാഗ് കിടക്കുന്ന പോലെ നമുക്ക് ആ ട്രോളി പൊക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ട്രാവലേഴ്സ് ഫോറിനേഴ്സ് ഒക്കെ കൂടുതലും ഗോവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും അല്ലേ? അപ്പൊ നെക്സ്റ്റ് മോഡൽ ഏതാണ്? പിന്നെ സോണിയുടെ V83 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓക്കെ, V83D എന്ന് പറഞ്ഞിട്ടുള്ള 90 ഒരു 7 digits കുറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റോക്ക് ഉള്ള മോഡലാണ്. നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും, 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ ഗോഡൗണില്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അത് നമുക്ക് ഇപ്പം കുറച്ച് പാർട്ടി സ്പീക്കേഴ്സിന് എൻക്വയറീസ് കൂടുതൽ വരുന്നുണ്ട്. നമുക്ക് സോണിയിലാണ് മെയിൻ ആയിട്ട്, JBL റേറ്റ് കൂടുതൽ. സോണി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ വരുമ്പോൾ റേറ്റിന് ഏതാണ് നമ്മൾ സൗണ്ട് വൈസ് നോക്കുമ്പോൾ നമുക്ക് JBL ആണോ അല്ലെങ്കിൽ സോണി ആണോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സൗണ്ടും? നമുക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് വന്നത്. പിന്നെ അത് കുറച്ചും കൂടി ബേസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു JBLലോട്ട് വരുമ്പോ. പിന്നെ അതിന് ബേസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. നമുക്ക് 3 ടൈപ്പ് ഇടാം, ലോ, മിഡ്, ഹൈ. ഓ, ബാസ് ബൂസ്റ്റ് ബാസും കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ പറ്റും. സോണി എന്ന് പറയുമ്പോൾ അത് സോണി തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സൗണ്ട് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ആ വോക്കൽ എഫക്റ്റ് മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം അതിന് ബേസിന് നമുക്ക് വ്യത്യാസം. നമുക്ക് മ്യൂസിക്, സിനിമാസ്, അതുപോലത്തെ നമുക്ക് ടിവിയിൽ എന്താണോ കാണുന്നത് പോലത്തെ അതുപോലത്തെ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഇത് അത് പറഞ്ഞത്. അവരുടെ ഫ്രീക്വൻസി ഓൾറെഡി അവർ ഫാക്ടറി തന്നെ സെറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ്. ആ ഫ്രീക്വൻസി സബ് ഊഫർ അടിക്കുന്നതും ട്വിറ്റർ അടിക്കുന്നതും എല്ലാം അങ്ങനെയാണ് അല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞാൽ ആ മെഗാബാസും മെഗാബാസ് ഓഫ് ആക്കി ഇടാനുള്ള ഓപ്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടില്ല വലിയ ധ്യാന്റെ വീട്ടിലുള്ള സിസ്റ്റം, അതിന്റെ തൊട്ട് ചെറിയ മോഡലാണ് ഈ കാണുന്നത് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ ഇതും അതിലും ചെറിയൊരു മോഡൽ അല്ലേ, കുറച്ചും കൂടി ബഡ്ജറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിന് എത്രയായിരിക്കും നമ്മുടെ പ്രൈസ്? ഇത് വരുമ്പോ 36-37 ആ റേഞ്ച്. നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോണിയുടെയും അതുപോലെ തന്നെ JBL ഒക്കെ സൗണ്ട് സിസ്റ്റംസ് വീട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റംസ് ആണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത് ഏതാണ് നമുക്ക് വരുന്നത്? നമുക്ക് JBL വരുമ്പോ നമുക്ക് ചെറിയ മോഡലായിരിക്കും, നമുക്ക് ഹാൻഡിൽ ഫ്രണ്ടിലായിരിക്കും കുറച്ചും കൂടി. ഇത് പോർട്ടബിൾ ടൈപ്പാണ്. നമുക്ക് ചാർജ് കുത്തി ഏകദേശം നമുക്ക് 2-3 hours നമുക്ക് പോർട്ടബിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യണം, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അത് മൈക്കിന്റെ ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് മൈക്കിന്റെ ഒക്കെ ഓപ്ഷൻ വന്നത് ബാക്ക് സൈഡിലായിട്ടാണ്. നമുക്ക് മൈക്കിന്റെ എക്കോയും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ വരുമ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എല്ലാത്തിലും പാർട്ടി സ്പീക്കറിലും നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഇതും പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഇത് വരുന്നുണ്ട്. എത്ര ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് നമുക്ക്? ഇത് വരുമ്പോ 1999 നമുക്ക് 20,000 രൂപ എറൗണ്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ സോണിയുടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ആയിരിക്കുന്നത് അല്ലേ? ഇതിന് എന്ത് പ്രൈസാണ് നമുക്ക് വരുന്നത്? 10,490 80 watts ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇതിനകത്ത് നമുക്ക് സാധാ ഹോം തിയേറ്റർ ആയിട്ട് കണക്ട് ചെയ്യുന്ന നമുക്ക് അതിനകത്ത് കുറച്ച് സൗണ്ട് ക്ലാരിറ്റിയും കുറച്ചും കൂടി കൂടുതലായിരിക്കും. നമുക്ക് അത് സൗണ്ടിന്റെ നമുക്ക് എഫക്റ്റും കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതുകൂടാതെ ഈ ഒരു ഷോറൂമിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മറ്റ് ഷോറൂംസിൽ എന്നും കാണാത്ത രീതിയിലുള്ള ഹോം ബ്രാൻഡഡ് ഹോം തിയേറ്റേഴ്സിൻ്റെയും സൗണ്ട് ബാർസിൻ്റെയും കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഫിലിപ്സിൻ്റെ ഒരു സെറ്റാണ്. ഫിലിപ്സിനൊക്കെ നോർമലി ഫൈൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബോട്ടിൻ്റെ ഉണ്ട്, അതുപോലെ ഫിലിപ്സിൻ്റെ വളരെ ചെറിയ മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഫിലിപ്സിൻ്റെ ഇത് മറ്റൊരു 5.1 channel സിസ്റ്റം, അതുപോലെ ഇതും ഒരു എന്താ പറയുക ഒരു 4 channel അല്ലേ, 4.1 channel സിസ്റ്റം തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ, ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ. നോർമലി ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പല ഷോപ്പുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും അവിടെ ഇത്രയും വൈവിധ്യങ്ങൾ വളരെയധികം കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. ഇവിടെയും ഒരുപാട് ലൈനപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മൂവി സ്റ്റാർ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ്റെ വീട്ടിൽ അന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു അവതാരക കാണിച്ച ആ ഒരു സിസ്റ്റം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്ത്. അന്ന് ആ ഒരു ആങ്കറിന് ആ ഒരു സിസ്റ്റം ഏതാണെന്ന് പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റി ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ഫിനിഷ് ചെയ്യുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിരിക്കും നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്നത്. സോ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ, ബൈ ബൈ.